നമ്മളെല്ലാവരും ഈ മൂവീസും ഫിലിംസും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും അല്ലേ. പിന്നെ എന്നെ പോലെയുള്ള നല്ല കുട്ടികളൊക്കെ ആകുമ്പോൾ ബുക്ക്സ് വായിക്കാറുണ്ട്. അതെ, നമുക്ക് എല്ലാവർക്കും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവില്ല. എനിക്ക് ഇങ്ങനത്തെ മൂവീസ് ആണ് ഇഷ്ടം അല്ലെ, എനിക്ക് ഇങ്ങനത്തെ ബുക്ക്സ് ആണ് ഇഷ്ടം. അതിനാണ് നമ്മൾ എന്ത് പറയാ, ജോൺറെ എന്ന് പറയാം. സ്പെല്ലിംഗ് പറയൂ. അതിന്റെ സ്പെല്ലിംഗ് ജി ഇ എൻ ആർ ഇ ആണ്, പക്ഷെ അത് പ്രൊനൗൺസ് എങ്ങനെയാണ്? അത് ജോൺറെ. ജോൺറെ ഓക്കെ. നമ്മൾ നോക്കാൻ പോകുന്നത് പലതരത്തിലുള്ള ജോൺറേസ് ആണ്. അപ്പൊ ഈ ജോൺറേ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പെസിഫിക് സ്റ്റൈലോ അല്ലെങ്കിൽ കാറ്റഗറിയോ. ഓരോ മൂവീസിനൊക്കെ ചിലപ്പോൾ ഹൊറർ ആയിരിക്കും, ചിലപ്പോൾ എന്താ പറയാ ഭയങ്കര ഫാന്റസി ആയിരിക്കും. അപ്പൊ അങ്ങനെ, അപ്പൊ അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ഞാൻ പറയാം, ഹൊറർ. എനിക്ക് ഇഷ്ടമുള്ളത് ഹൊറർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് അത് എന്താ പറയാ, നമ്മള് റിയൽ ലൈഫ് ബേസ്ഡ് ആയിട്ടുള്ള ഹൊറർ സ്റ്റോറീസ് ഉണ്ടാവും, അതല്ലാണ്ട് നമ്മള് നോൺ റിയൽ ആയിട്ടുള്ളതും ഉണ്ടാവും. അത് നമുക്ക് ഹൊററിന്റെ ബെസ്റ്റ് നമ്മള് കോൺജറിങ് ആനബെല്ലേ, അതൊക്കെ നമ്മള് ഹൊറർ മൂവീസ് ആണ് അല്ലേ. അതിപ്പോ എന്താ പറഞ്ഞത്, റിയൽ അല്ലാത്ത മൂവീസ് അല്ല വേണമെങ്കിൽ നമ്മുടെ സ്വന്തം സീരീസ് ഉണ്ട്, ഹോണ്ട് എന്ന് പറഞ്ഞ സീരീസ് നമ്മൾ ഹൊറർ ബേസ്ഡ് ആയിട്ട് ചെയ്തതാണ്. അതെന്ന് പറഞ്ഞാൽ റിയൽ ആയിരിക്കില്ല, റിയൽ ആയിട്ടുള്ള സ്റ്റോറീസിന് ബേസ് ചെയ്തിട്ടും ചെയ്യാറുണ്ട്. പക്ഷെ നമ്മള് ഹോസ്റ്റിന്റെ അല്ലെ പേടിപ്പിക്കുന്ന ഗോസ്റ്റിന്റെ ഒക്കെ സ്റ്റോറി പറയുന്ന പോലത്തെ അതാണ് ഹൊറർ എന്ന് പറയാം. നെക്സ്റ്റ് എന്താ, സയൻസ് ഫിക്ഷൻ. നമ്മൾ മെയിൻലി ഹോളിവുഡിലും ഹോളിവുഡിലും സയൻസ് ഫിക്ഷൻസ് കാണാം. ഈ സയൻസ് ഫിക്ഷൻസ് റിയൽ ആയിരിക്കില്ല, റിയൽ ആയിരിക്കില്ല. അതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് സയൻസ് ബേസ്ഡ് ആയിരിക്കും. സയൻസ് ബേസ്ഡിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പോലെ എല്ലാ രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ കൊണ്ടുവന്ന്, പക്ഷേ അത് പോസിബിളും ആയിരിക്കില്ല ലൈക്ക് ഇമാജിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫാന്റസി. നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പല മൂവീസും ഉണ്ട്, നമ്മുടെ ഈ ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലാർ എന്നൊക്കെ പറയുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് റിയൽ ആണെന്ന്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ ഒരിക്കലും പോസിബിൾ ആയിരിക്കില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ സയൻസ് ഫിക്ഷൻസ് എന്ന് പറയാം. ഓക്കെ, സയൻസ് റിലേറ്റഡ് ആയിരിക്കും. എനി ഫിക്ഷൻ, സോറി, നോൺ ഫിക്ഷൻ. നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞാല് ഇമാജിനറി ഒന്നും ആയിരിക്കില്ല, റിയൽ ആയിരിക്കും. റിയൽ ഇൻസിഡന്റിനെ പറ്റിയിട്ടുള്ള ഒരു ഫിലിം ആയിരിക്കും. മലയാളത്തിൽ ഏതാ, ആ നമ്മളെ കാഞ്ചന മൊയ്തീന്റെ ഒരു ഫിലിമിലായിരുന്നു എന്തായാലും അത്. അപ്പൊ അതൊക്കെ റിയൽ ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറീസ് ഒക്കെ പറയാല്ലേ. അപ്പൊ അതൊക്കെ ഫിക്ഷൻ അല്ല, അതൊക്കെ റിയൽ സ്റ്റോറീസ്, റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിന്റെ സ്ഥലങ്ങളൊക്കെ ബേസ് ചെയ്തെടുക്കുന്നതായിരിക്കും റിയൽ സ്റ്റോറീസ്. ഓക്കെ, നെക്സ്റ്റ് വന്ന് പറയുന്നത് ബയോഗ്രഫി അല്ലെ. ബയോഗ്രഫി ഉണ്ട്, പിന്നെ ഓട്ടോബയോഗ്രഫി. അപ്പം ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്റെ തന്നെ സ്റ്റോറി, എന്റെ ഏതെങ്കിലും കഥ അല്ലെങ്കിൽ എന്റെ പാസ്റ്റ് എക്സ്പീരിയൻസ്. അതെ, അത് ഞാൻ തന്നെ, ഇത് എന്നെ പറ്റി ഞാൻ തന്നെ ഇങ്ങനെ ഡിസ്ക്രൈബ് എഴുതോ അല്ലെങ്കിൽ അത് അവതരിപ്പിച്ച് ചെയ്യോ, അതിനൊക്കെയാണ് നമ്മൾ ഓട്ടോബയോഗ്രഫി എന്ന് പറയാം. മറിച്ച് ബയോഗ്രഫി എന്ന് പറയുകയാണെങ്കിൽ ഇവളുടെ സ്റ്റോറി, ഇവളുടെ സ്റ്റോറി അല്ല, ആ സ്റ്റോറി ഞാൻ എഴുതുക, ഞാൻ എഴുതി ചിലപ്പോൾ അതൊരു മൂവി ആക്കാം, ബുക്ക് ആക്കാം. അതാണ് നമ്മൾ ബയോഗ്രഫി. വേറൊരാളുടെ ജീവചരിത്രം വേറൊരാള് സ്റ്റോറി ആക്കുക, അതിനാണ് നമ്മൾ ബയോഗ്രഫി എന്ന് പറയുന്നത്. നമ്മള് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബോളിവുഡ് മൂവി ഉണ്ടായിരുന്നു, മഹേന്ദ്ര സിംഗ്, എം എസ് ധോണി, ദ അൺടോൾഡ് സ്റ്റോറി എന്ന് പറയുന്നത് അതൊക്കെ ഒരു ബയോഗ്രഫിയാണ്. ഓക്കെ, മറിച്ച് എ പി ജെ അബ്ദുൾ കലാം ഒരു ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ട്, വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞിട്ടില്ല, അതൊരു ഓട്ടോബയോഗ്രഫി, കാരണം അദ്ദേഹം അവരെ കുറിച്ച് എഴുതുന്നതാണ്. ഓക്കെ, ലാസ്റ്റ് വന്ന് പറഞ്ഞ ഡോക്യുമെന്ററി. ഈ ഡോക്യുമെന്ററി ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, അവർക്ക് അറിവുണ്ടോ നോക്കട്ടെ. അപ്പൊ ഈ അടുത്ത് ഭയങ്കര അവാർഡ് കിട്ടി, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഓട്ടോബയോഗ്രഫി, സോറി, ഡോക്യുമെന്ററി, ദി എലിഫന്റ് വിസ്പേഴ്സ് ആണ് ഡോക്യുമെന്ററി. ആ ഡോക്യുമെന്ററി എന്ന് പറയുന്നത് ഒരു രണ്ട് ആൾക്കാരുടെയും രണ്ട് എലിഫന്റ്സിന്റെയും സ്റ്റോറി ചെയ്തതാണ്. അതായത് ഡോക്യുമെന്ററി എന്ന് പറഞ്ഞാൽ ഒരു ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറി ആയിരിക്കും, ഭയങ്കര ഫാക്റ്റും ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരിക്കും, പക്ഷെ ഭയങ്കര ബോറിംഗ്, കുറച്ച് ബോറിംഗ് ആയിരിക്കും. നമ്മൾ കൂടുതൽ സ്റ്റോറീസ് എന്താ പറയാ, ആ ഒരു ഇൻസിഡന്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതിൽ അവർ മസാലാസ് ഒന്നും ആഡ് ചെയ്യില്ല, ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് റിയൽ ഇൻസിഡൻസ് ആൾക്കാരായിട്ട് ഇന്റർവ്യൂ ചെയ്യുക, അതാണ് നമ്മൾ ഡോക്യുമെന്ററി എന്ന് പറയാം. ഓക്കെ, ദീസ് ആർ സം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോൺറേസ്. വി ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നമ്മളെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്.